ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് വന്നിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ നമ്മൾ പലപ്പോഴും മൂവീസൊക്കെ ബുക്ക് ചെയ്യാറുണ്ട് അല്ലേ. മൂവീസ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൂവി ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുകയാണെന്നെങ്കിൽ 100 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ ലോ ക്ലാസ് തുടങ്ങിയിട്ട് മുകളിലേക്ക് പോയാൽ നമുക്ക് 120 rupees തുടങ്ങി മുകളിലേക്ക് 300 rupees വരെയുള്ള ടിക്കറ്റൊക്കെ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും അല്ലേ. വി ഐ പി ക്ലാസ് ടിക്കറ്റൊക്കെ ആണെങ്കിൽ 350 ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത്രയും റേറ്റിൽ നമ്മൾ തിയേറ്ററിൽ പോയി ബുക്ക് ചെയ്യുന്നു അല്ലേ. നമ്മൾ ബുക്ക് മൈ ഷോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലുള്ള ബുക്ക് മൈ ഷോ ആപ്പ് വഴി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻ്റർനെറ്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് ഒരു 20 rupees അല്ലെങ്കിൽ 22 rupees ഒക്കെ വരെ ഇൻ്റർനെറ്റ് ചാർജസ് പിടിക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റിൻ്റെ വില ഇപ്പോൾ ചെറിയ ലോ ക്ലാസ് ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ 120 + 22 = 142 ആ റേഞ്ചിലൊക്കെ നമുക്ക് എക്സ്പെൻസ് നമ്മുടെ നിന്ന് എക്സ്ട്രാ ആയിട്ട് അവർ എടുക്കും. അപ്പോൾ ഈ ഒരു എക്സ്പെൻസ് നമുക്ക് എങ്ങനെ അത് തിരിച്ചു പിടിക്കാം? അത് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ഈ ടിക്കറ്റിൽ തന്നെ ഒരു 30% തന്നെ ഓഫർ കിട്ടും. ഓഫർ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 120 ടിക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് 30% ലെസ് കിട്ടും. എന്നുണ്ടെങ്കിൽ 140 ഇൻ്റർനെറ്റ് ചാർജസ് ഉൾപ്പെടെ 30% ലെസ് കിട്ടും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 90 അല്ലെങ്കിൽ 80 ഒക്കെ നമുക്ക് ഫിലിം കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഓഫറൊക്കെ നമുക്ക് ഈ ബുക്ക് മൈ ഷോയിൽ കൂടി എങ്ങനെ അവെയിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകണം. അപ്പോൾ ഡീറ്റെയിലേക്ക് പോകണേക്കാൻ മുമ്പ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു പുതിയ ചാനലാണ്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, റൈറ്റ് സൈഡിൽ കാണാൻ ബട്ടൺ പ്രസ് ചെയ്യുക. ഇങ്ങനത്തെ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ട് എല്ലാ വീക്കിലും ഞാൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ബുക്ക് മൈ ഷോ നമ്മുടെ മൊബൈലിൽ നിന്ന് ഓപ്പൺ ചെയ്തു. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നോക്കിയപ്പോൾ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞത്, അപ്പോൾ അവഞ്ചേഴ്സ് തന്നെ ഒന്ന് ബുക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ അവഞ്ചേഴ്സ് സെലക്ട് ചെയ്തു, 3D സെലക്ട് ചെയ്തു, തിയേറ്റേഴ്സ് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇപ്പം എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളാണ്, ഇപ്പോൾ ഒരു ഗ്രീൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു സീറ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാൻ പാടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ സീറ്റ് സെലക്ട് ചെയ്തു. സീറ്റ് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇൻ്റർനെറ്റ് ചാർജസിൻ്റെ ഭാഗം. ഓക്കെ, ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇൻ്റർനെറ്റ് ഹാൻഡ്ലിംഗ് ചാർജസ് നമ്മൾ 23-60 ആണ് അത് ചാർജ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ടിക്കറ്റിൻ്റെ റേറ്റ് 136 മാറി. ഓക്കെ, അതിന് നമ്മൾ ഓഫേഴ്സ് പ്രൊമോഷണൽ കോഡ് ഓഫേഴ്സും ക്ലിക്ക് ചെയ്യാം. മുകളിൽ നിങ്ങൾക്ക് കോഡ് ഉണ്ടെങ്കിൽ കോഡ് അപ്ലൈ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ എന്ത് സാധനങ്ങളൊക്കെ വേണമോ പ്രൊമോഷണൽ കോഡ് ബുക്ക് മൈ ഷോ ഓഫർ എന്ന് കിട്ടും. അത് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഓഫർ എന്ന് വെച്ചാൽ അത് കിട്ടും. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് താഴെ പോയിട്ട് ആമസോൺ പേ എന്നുള്ള ഓഫർ ഉണ്ട്. ആമസോൺ പേ ബാലൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആമസോൺ പേ ബാലൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലാറ്റായിട്ട് 50 rupees തുടങ്ങി 100 rupees വരെ നിങ്ങൾ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവും. അതാണ് ആമസോൺ പേ ബാലൻസിൽ ആടാവും. ഇപ്പം ഞാൻ ആമസോൺ പേ ബാലൻസ് ഉപയോഗിക്കില്ല, അതുകൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. ഞാൻ ഉപയോഗിക്കണ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പോയിട്ട് മൊബൈൽ വാലറ്റ്സ് എന്നുള്ള സംഭവമുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരും. ഇതിൽ പേസാപ്പ് ഉണ്ട്, HDFC പേസാപ്പ്, അതേപോലെ പേപ്പാൽ, ആമസോൺ പേ ബാലൻസ് ഉണ്ട്, അതുപോലെ മൊബിക്വിക്ക് ഉണ്ട്. താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് Paytm കാണാം, ഗൂഗിൾ പേ കാണാം, ഗൂഗിൾ പേ അല്ലെങ്കിൽ ടെസ്റ്റ് ഇതൊക്കെ കാണാം. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതുവഴി നമ്മൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പേസാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്, പേസാപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിൽ മുകളിൽ ബാലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് 100 ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പ്ലസ്സിനകത്ത് കൊടുത്തിട്ടാണ് ചെയ്തത്, എൻ്റെ കാർഡിൽ നിന്ന് ഞാൻ ബാലൻസ് എടുത്തിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 100 ഞാൻ എൻ്റെ പേ ബാലൻസിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അതെ 100 ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ റൈറ്റ് സൈഡിൽ കാണാം 279 ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ബുക്ക് മൈ ഷോയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഇതേ പേസാപ്പ് വാലറ്റ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, അടിയിൽ പേ കൊടുക്കാം. പേ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളിവിടെ കാണും, കാണും ഇതിനകത്ത് 136 കാണിക്കേണ്ട. അതിനകത്ത് എൻ്റെ പേരിൻ്റെ അടിയിൽ കണ്ടോ 518 ആൻഡ് കാർഡ് നമ്പറാണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പേസാപ്പിൻ്റെ ആ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, കാണാം അവിടെ പേസാപ്പ് അടിയിൽ കണ്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ പേസാപ്പ് ഇപ്പോൾ സെലക്ട് ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിൽ പ്രൊമോ കോഡ് എന്ന സംഭവം ഒരു ലൈൻ എഴുതിക്കണോ ബ്ലൂ കളറിൽ, അവിടെ നമുക്ക് ബിങ്കോ എന്ന് അപ്ലൈ ചെയ്യാം. ബിങ്കോ അപ്ലൈ ചെയ്യാൻ വന്നുണ്ടെങ്കിൽ മിനിമം 300 പർച്ചേസ് നമ്മൾ ചെയ്യണം. 300 ചെയ്താൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടാണ് സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 100 rupees ക്യാഷ് ബാക്ക് അപ്പോൾ തന്നെ കിട്ടും. അത് കൂടാതെ ഈ ഇൻ്റർനെറ്റ് ഹാൻഡ്ലിംഗ് ചാർജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് മൂവി ഒരു 90 അല്ലെങ്കിൽ 100 ആ റേറ്റിനൊക്കെ നമുക്ക് മൂവി കാണാൻ പറ്റും. 130 ടിക്കറ്റ് ഉള്ളത്. അപ്പോൾ പ്രൊമോഷൻ ഓഫർ അല്ലെങ്കിൽ പ്രൊമോഷൻ കോഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ റിഡക്ഷൻ നേടാം അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് എങ്ങനെ നേടാം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് എന്നോട് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്.
അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ഫുള്ളായിട്ട് ഫുൾ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് മൂവി പോയി കാണാനുള്ള അവസരങ്ങളുണ്ട്. ഫുൾ ക്യാഷ് ബാക്ക് ഒക്കെ വരാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എപ്പോൾ ഓഫർ വന്നാലും ഞാൻ എൻ്റെ ചാനലിൽ കൂടിയൊക്കെ അറിയിക്കുന്നതായിരിക്കും ഏത് മൂവീസിലാണ്, ഏത് തിയേറ്ററിലാണ്, അല്ലെങ്കിൽ ഏത് ആപ്പ് വഴിയാണ് നമുക്ക് ഈ ഒരു ഓഫറൊക്കെ കിട്ടണേ എന്നുള്ള വീക്ക്ലി അപ്ഡേറ്റ്സ് ഞാൻ ഈ ചാനലിൽ കൂടി നിങ്ങളിലേക്ക് തരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ട് ഞാൻ എല്ലാ ആഴ്ചയും വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.